ബിജെപിയെ ഭയന്ന് സ്വന്തം കൊടി പോലും ഉപയോഗിക്കാൻ കഴിയാത്ത കോൺഗ്രസിന് എങ്ങനെ ഫാസിസത്തെ നേരിടാനാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ, കുട്ടി പറഞ്ഞോളൂ. ബിജെപിക്കെതിരെ ഫലപ്രദമായ പ്രതിരോധം തീർക്കാൻ കഴിയാത്തതിന്റെ ഉദാഹരണമാണ് പതാകയില്ലാതെ പ്രചാരണം നടത്തുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആണോ? ഭയങ്കര. ഈ ബിജെപി സംഘപരിവാർ വിഭാഗത്തിനെതിരായി ഫലപ്രദമായ ഒരു നേതൃത്വമായി പ്രവർത്തിക്കാനാവുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം പതാക ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോകാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സത്യമാണോ ഈ പറയുന്നത്? പറയാനുള്ള കാര്യം. പിന്നെ ശൈലജ ടീച്ചർക്കെതിരായിട്ട് വന്ന സൈബർ ആക്രമണം, അശ്ലീല ആക്രമമാണ് യഥാർത്ഥം നടക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ല. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചേർന്നാണ് രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. അതിനെതിരായി ഇപ്പോഴും ടീച്ചർ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്, പരാതി. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. ശൈലജ ടീച്ചറുടെ ഫോട്ടോ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് തന്നെ അയച്ചു കൊടുത്തു. വളരെ അപമാനകരമായ കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. UDF പിന്നെ ആരാ? അതിന് ഗുണഭോക്താവ് ആരാണെന്നല്ലേ നോക്കേണ്ടത്? അതിന് വേറെ സൂക്ഷ്മ വേറെ നിങ്ങൾ പരിശോധിക്കാനുണ്ടോ? വെരി കറക്റ്റ്. നമുക്കറിയാലും ഇവർക്കെല്ലാം ഉള്ള ബന്ധം കള്ള രേഖയുണ്ടാക്കുന്നതിൽ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവരെല്ലാം അന്ന് പങ്കുവഹിച്ചിട്ടുള്ളവരാണ്. ആ ടീമിനെയാണ് ഇവർ ഉപയോഗിക്കുന്നത്, വടകര. അവരുപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെറ്റായ രീതിയിലുള്ള ഒരു പ്രവണതയാണ് കേരളത്തിൽ. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ഗോവിന്ദൻകുട്ടി, നീ നന്നാവില്ല. ഇതെല്ലാം വന്നതുകൊണ്ട് അവിടെ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വല്ല ഗുണ അനുകൂലമായ ഘടകവും വരുമെന്ന് ആരും തിരിഞ്ഞിരിക്കണ്ടില്ല. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ. ഇതാണ് ഞാൻ പറഞ്ഞത്, തന്റെ തലക്ക് നെല്ലിക്കാട്ടാലും. എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലയെ കെട്ടി വെക്കുന്നത്? അങ്ങനെയുള്ള നിരവധി പരാതികളുണ്ട്. പരാതികൾ അതിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് മാധ്യമങ്ങൾ വളരെ സജീവമായിട്ട് എടുക്കുന്നു, മറ്റൊന്നും സജീവമായി എടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് എന്റെ അടിസ്ഥാനം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ക്ഷുദ്രജീവി, സ്വപ്പം മ്യൂസിക് കേൾക്കാം.